അവൻ സ്കൂളിൽ പോവാണ്. മുട്ടാട്ടനെ മോനൊരു മുട്ട തരാൻ കേട്ടാവേ. വൈകിട്ട് മേടിച്ചു കേട്ടോ, പോയിട്ടോ. ശരി കുട്ടാട്ടാ, വൈകിട്ട് കാണാം. തുറന്നോ? ഇല്ലടാ, ഇപ്പൊ തുറക്കും. നീ രാവിലെ ഇങ്ങനെ പോന്നോ? ഇല്ലടാ, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്നു ഉറങ്ങിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ രാവിലെ എണ്ണിച്ചെന്നേ ഉള്ളൂ. കുമാരൻ ചേട്ടൻ്റെ പറമ്പിലേ തേങ്ങ പൊതിക്കാനുണ്ടായിരുന്നു, ഇതൊന്ന് കിട്ടിയിട്ട് വേണമായിരുന്നു പോവാനെ. സാറൊന്ന് നേരത്തെ ആണല്ലോ. താണ്ടേ സിസ്റ്റമൊക്കെ ഓണാക്കി എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് എടുക്കും. എല്ലാ ദിവസത്തെയും പോലെ ധൃതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാമാനം തരുന്നില്ല. ഉള്ള കാര്യം പറയോ? തരുന്നില്ല സാറേ. സാറ് സമയം പോലെ എടുത്തു തന്നാൽ സാറേ. എന്തോ സാറേ. താണ്ടാ ഞാൻ പറഞ്ഞു അടങ്ങി ഒതുങ്ങി അവിടെ കാണാൻ നിന്നോണം, അല്ലേ സാമാനം കിട്ടത്തില്ല. സാറ് കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടോ. പതിവ് ആണെങ്കിൽ പിന്നെ സ്റ്റോക്ക് ഇല്ല, വേറെ എന്തേലും വേണേ പറ വല്ല വിസ്കിയോ ബ്രാൻഡിയോ എല്ലാം മതിയോ? സാറേ വിസ്കിയും ബ്രാൻഡിയും ഒന്നും നമുക്ക് പറ്റത്തില്ല സാറേ. ലോക്കലായിട്ട് വല്ല റം ഉണ്ടെങ്കിൽ വേറെ സാമാനം ഇല്ല. ഇയാള് പോയി പൈസ ആയിട്ട് പോലെ. പ്രസിഡന്റ്, ഈ ഐമാക്സ് ലൈറ്റിന്റെ അത് ഫയലിലൊന്ന് ഒപ്പിട്ടായിരുന്നെങ്കിൽ അതങ്ങ് കുട്ടികളുടെ ഭക്ഷണത്തിലായിരുന്നു. അതിന് ഫണ്ടില്ല. അതിന് ഫണ്ടില്ല, ലൈറ്റിന് ഫണ്ടുണ്ട്. ഏ ഒരു കാര്യം ചെയ്യ്, പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് മതി ലൈറ്റൊക്കെ. ഓക്കെ അണ്ണാ. അത് പിന്നെ ആ കിണുങ്ങൽ കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഒരു കാര്യം, രാവിലെ കണ്ടതൊക്കെ വൈകിട്ട് കണ്ടു വയ്ക്കരുത്. ഏ ഇല്ല അണ്ണാ, പോ. ശരി പ്രസിഡന്റ്. എന്തിനാ ഈ വെള്ളം ഒഴിച്ചടക്കം തെണ്ടി വെക്കൊക്കെ പൈസ കൊടുക്കുന്നത്? ഇവിടെ താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല അവൻ. തനിക്ക് അവനെ പറ്റി എന്തറിയാം? ഇവിടെ താനൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കിലി വാങ്ങിയാലേ ചെയ്യത്തുള്ളൂ. പക്ഷെ അവൻ അങ്ങനല്ല. നമ്മളമ്മ എന്തിനാണ് പൈസയുടെ കണക്കൊക്കെ? അത് കുഴപ്പമില്ല അണ്ണാ. ആരപ്പോ അണ്ണാ, എന്തിനാ അണ്ണാ വിളിച്ച? അണ്ണാ ലോഡ് വന്ന്, ഇറക്കാൻ ആരുമില്ല. അയ്യോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അണ്ണാ, ഞാൻ ഇറക്കി തരത്തില്ല ഇത് മൊത്തം. ചുമ്മാ ഇരുന്ന് ഒറ്റ നിന്നെ കൊണ്ട് വരത്തില്ല. പോ അണ്ണാ, മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇറക്കാം. അതിനെന്തുവാ അണ്ണാ എന്ത് പേടിക്കുന്നേ? അണ്ണാ 2 മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം ഞാൻ ഇറക്കി തരാം അണ്ണാ. അയ്യോ അണ്ണ, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഓർത്തില്ല മാർബിൾ ഇറക്കുന്ന കാര്യം. ഞാൻ ഇപ്പം വരും അണ്ണ. മോള് പേടിക്കണ്ട, പൂജ ചത്തിട്ടില്ല. ചേട്ടാ എടുത്തു തരാം. കരണ്ട മോളെ എടുത്തു തരാന്നേ. അവ അവിടെ കിടപ്പുണ്ട്. ഇതാ അവിടെ ഞാൻ വരും, ഇറങ്ങി വരും കേട്ടോ. ചേട്ടാ 2 ചായ. സാറേ പാല് തീർന്നായിരുന്നു. ചേട്ടാ ചേട്ടാ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ. ചേട്ടാ എവിടുന്നേലും അപ്പുറത്തെ കടയിൽ നിന്നാണ് പോയി പാൽ മേടിച്ചോണ്ട് വന്നേ. ചോ തനിക്കപ്പോ ഒരു നേരം ചായ ഇല്ല വരത്തില്ല. ചില മനുഷ്യർക്ക് അങ്ങനെ ചായക്ക് പകരം അതിലിപ്പോൾ മദ്യമോ, എന്നുവെച്ചാൽ ഒരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുമല്ല. അവന് സംഭവിച്ചതും ഇത് തന്നെ. ആ കുട്ടേട്ടാ, കുട്ടേട്ടാ വന്നായിരുന്നു. കാര്യങ്ങളൊന്നും എങ്ങും എത്തിയിട്ടില്ല. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഞാൻ ഒന്ന് ശരിക്കും ഉറങ്ങിയിട്ട് പോലും നോക്കട്ടെ. മുഖത്ത് ഉറക്കക്ഷീണം വരെ ഉണ്ട്. അപ്പൊ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണം. ഞാൻ അങ്ങോട്ടേ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ മോനെ. അവൾ എന്റെയും കൂടെ പെങ്ങളല്ലേ, ചെയ്തേക്കാം. സത്യ പരിപാടി ആയിരുന്നു, സെറ്റാക്കിട്ട് വരട്ടെ. എടാ മോനെ, ആ ടാർപ്പ് ഒന്ന് വലിച്ചു കെട്ടടാ, അല്ലെ ഈ ചെറുക്കന്മാര് വരുമ്പോൾ അവരുടെ ദേഹത്ത് വെള്ളം വീഴും. ഞാൻ വന്ന് കെട്ടാം. എടാ നീ ഒന്നും കഴിച്ചില്ലല്ലോടാ. എടാ കൊച്ചിന്റെ കല്യാണം നടക്കുമല്ലോടാ, പണിയെടുക്കൊന്നും ആരും ഇല്ല. എടാ പോയി കഴിച്ചിട്ടോ. എന്നാ 2 ഇടം കഴി കൂടി ഇട്, ചിലപ്പോ തേയത്തില്ല. എന്ത് വഴി പപ്പടം തീർ, ഞാൻ കൊണ്ട് കൊടുക്കാൻ പോവാ. ആ കുട്ടിയേട്ടനെ രാവിലെ തൊട്ടേ വന്നേ ഒന്നും കഴിച്ചില്ല. അയാള് കഴിച്ചില്ല, നിനക്കെന്താ? നിന്റെ കല്യാണം അല്ലേ നാളെ, നീ അത് പോയി നോക്ക്. അല്ല ഒരു കാലൊക്കെ പോയി ചെയ്യോ. ചേട്ടാ ഇത് കഴിയുമ്പോ പുള്ളിക്ക് എന്തിനു പൈസ കൊടുക്കണേ? ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല. പുള്ളി ഓസിനെ അടിക്കാനായിട്ട് വന്നേ, അത് ഞാൻ കൊടുത്തോളാം. മോളെ അകത്ത് വെക്കൂറവാന്ന്. ഞാൻ ദിവാനം ചേട്ടന്റെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരാം, ഒരു ഇതൊന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ. പ്രസിഡന്റ്, ഇവൻ എന്താ ഇത്ര കൂടി? ഇവന് ലവ് ഫെയിലിയർ വല്ലതും ആണോ? എടോ അതൊന്നും അല്ല, അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പണ്ട് വാറ്റായിരുന്നു. മുലപ്പാന് വരും വാരോട്ട് ഒഴിച്ചു കൊടുത്ത് വാറ്റ. അങ്ങനെ അവൻ പോലും അറിയാതെ അവര് മുഴുക്കുടിയനായി മാറി. തനിക്ക് നാണം ഉണ്ടോ ഇങ്ങനെ നടന്ന് പിച്ചെടുക്കാൻ? ഇവിടെ പല പണിക്ക് പോടോ, പണിക്ക് പോയിട്ട് അന്തസ്സായിട്ട് ജീവിക്കണോ? നാണമില്ല തനിക്ക്. എന്തിനാണ് അവൻ ചീത്ത വിളിച്ചേ?
അത് എടാ കള്ളപ്പ, നിനക്ക് നാണം ഇല്ലയോടാ? ഇന്നലെ ഫുൾ ടൈം അവന്റെ വീട്ടിൽ കിടന്ന് പണിയെടുക്കുമല്ലായിരുന്നു, നീ 5 പൈസ ചോദിച്ചു അവനോട്. എന്നിട്ട് ആ നാട് നിന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തീത്ത വിളിച്ചിട്ട് പോയെ. നിനക്ക് കേട്ടോണ്ടിരിക്കുന്ന നാണം ഇല്ലല്ലോടാ. മേലെ അവന്റെ വീട്ടിൽ പണിക്ക് പോയാലോ, കേട്ടല്ലോ പ്രസിഡന്റ്. അവനെ ഈ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ഒന്നും പറ്റത്തില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ലടോ, ഒരുപാട് ശ്രമിച്ചതാ, ഒരുപാട് സ്ഥലത്ത് കൊണ്ടുവിട്ടതാ, പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. ചിലരുടെ ലൈഫ് അങ്ങനെ, അവർക്കൊരു വിധിയുണ്ട്, തേച്ചാലും മായ്ച്ചാലും അത് മായത്തില്ല. ഒരുപക്ഷെ കുഞ്ഞിലെ അവനെ ഇതിനകത്ത് അഡിക്റ്റഡ് ആക്കിയത് കൊണ്ടായിരിക്കും അവന് തിരിച്ചു വരാൻ പറ്റാത്തത് അല്ലേ. റെഡി ആയോ? ആ റെഡി ആയി മോളെ. പിന്നെ എന്തുണ്ട് വിശേഷം? കല്യാണം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു മോളെ. ഇത് കഴിക്കാം കേട്ടാ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? പണ്ടോടെ നല്ലായിട്ട് വരയ്ക്കുന്നല്ലേ, എനിക്ക് റെക്കോർഡ് ബുക്ക് ഒന്ന് വരച്ചു തരുവോ? അതൊക്കെ പണ്ടായിരുന്നു മോളെ, ഇപ്പം സ്കൂളിലും അതിലെയൊക്കെ വരച്ചിട്ട് ഞാൻ കണ്ടല്ലോ. പ്ലീസ് ഒന്ന് വരച്ചു തരുവോ മോളെ? അത് ഞാൻ ഈ ബുക്ക് ഇവിടെ വെക്കുവാണേ, കട വരെ പോയിട്ട് വരാം. ഞാൻ പോയി വരുമ്പോഴത്തേക്ക് വരച്ചു വെച്ചേക്കണേ. ആ വരച്ചായിരുന്നോ? ആ നോക്കട്ടെ, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പൊ വെള്ളം കൊടുത്തരാം. ആർക്കടി വെള്ളം? കുട്ടേട്ടനാ. കുട്ടേട്ടനാണെങ്കിൽ ആ ക്ലാസ് കൊടുക്കണ്ട, അത് സ്റ്റീൽ ക്ലാസ് ഉണ്ട്, അതിനകത്ത് കൊടുത്താ മതി. ചെക്ക് ചെയ്തായിരുന്നു ബോഡി, അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ബാത്റൂം ഉപയോഗിക്കുന്ന എന്തോ ഒരു ലോഷൻ്റെ അളവ് കൂടുതലായിരുന്നു രക്തത്തിൽ. മേ ബി അതിന് ആൽക്കഹോളിന് വരും, അത് വേണമെങ്കിൽ കുടിച്ചതാവാം. അളവ് കൂടിപ്പോയി, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. അവനപ്പോൾ പോയല്ലേ? സംഭവം ശരിയാ, ഇത് പഞ്ചായത്തിന്റെ വസ്തുവൊക്കെ, പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ വീട്. അടുത്ത ആഴ്ച ഒരു മംഗളാപുരം നടക്കാൻ പോവാ, അപ്പൊ ഇതിനെ കൊണ്ടൊന്നും അവിടെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ഇത്രയും നാള് തന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടല്ലോ, കുറച്ച് മനുഷ്യത്തെ കാണിക്കും. എന്റെ പൊന്നു പ്രസിഡന്റ്, എനിക്ക് മനുഷ്യത്വം ഇല്ല. ആ നിങ്ങൾ 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 വേറെ പലയിടത്ത് കൊണ്ടുപോയി നടക്കാം, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നടക്കണോ? നിനക്കും തത്ര നിർബന്ധം. നീ ഓർത്തോ, നാളെ നിനക്കേ ഗതി വരുന്ന നോക്കൂ. അത് അവൻ ആലോചിക്കണമായിരുന്നു. ഈ കള്ളു കുടിച്ച് ആ വീടും വസ്തുവും വിറ്റ് കൊലച്ചില്ലയോ, അവനും ആലോചിക്കണം. 6 അടി മണ്ണ അവസാനം അവനും വേണമെന്നുള്ളത്, അല്ലാതെ എന്റെ നെഞ്ചത്തൊന്നും അല്ല. നമ്മുടെ സ്വന്തം കുട്ടയല്ലോടോ, വേറെ സ്ഥലം ഇല്ലാത്തോണ്ടാ. പ്രസിഡന്റ് അത്രക്ക് സ്നേഹമായി, പ്രസിഡന്റ് വീട്ടിൽ കൊണ്ട കിടക്ക്. ആ അത് അത് അല്ല, നമ്മുടെയൊക്കെ നെഞ്ചത്ത് ഉണ്ടാക്കാൻ വന്നേക്കുന്നു. എന്താ ചെയ്യുന്നില്ലയോ? എന്താ അറച്ചു പോയോ? ഏ സ്വന്തം കാര്യം വരുമ്പഴേ ആർക്കും. അണ്ണാ ഈ പണി കഴിയുമ്പളെ ഞാൻ വരാം കേട്ടോ. എന്താ മോട്ടർ ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം, വെയിറ്റ് ചെയ്യ്. വീട്ടിലെ വേറെ ഞാൻ കീറിത്തരാം അണ്ണാ, കുഴപ്പമില്ല, പേടിക്കണ്ട. വൈകിട്ട് വരാം. ഏ വൈകിട്ട് വരാം അണ്ണാ, കിണറക്കണമെന്നാ. കിണറക്കാനായി അറുത്തു തരാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ മേടിച്ചിട്ട് വെള്ളം അടിക്കാനൊന്നും വേണ്ടി അല്ല അണ്ണ, ഞാൻ എല്ലാവർക്കും ഒന്ന് സഹായം ചെയ്യുന്ന അണ്ണ, അതെന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇപ്പം ആരും ഇല്ലണ്ണ.
ഇനി ഇതിന്റെ പേര് ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കണ്ട. അവൻ എന്റെ വീടിന്റെ മുറ്റത്ത് സമാധാനത്തോടെ ഇറങ്ങിക്കോട്ടെ.